ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ബഹ്റൈൻ കെഎംസിയുടെ ഓഫീസിലാണ്. 45-ാം വാർഷികം ആഘോഷിക്കുന്ന ഒരു ലഹരിയിലാണ്. മുഴുവൻ പ്രവർത്തകരും മുഴുവൻ സമയം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇവിടെ വീണ്ടും ഞാനിവിടെ എത്തിയിട്ടുള്ളത്. അതിർച്ചിതമായി ജസ്ന വ്ളോഗർ അവരെ കണ്ടുമുട്ടുകയുണ്ടായി. അപ്പോൾ ഈ ഒരു സന്ദേശം ഞങ്ങൾക്ക് എത്തിക്കാൻ നിങ്ങൾ കൂടെ ഉണ്ടാവും നിങ്ങളെ കരുതുകയാണ്. എല്ലാവിധ ഭാഗങ്ങളും താങ്ക് യു. അപ്പോ എല്ലാവരും കെ എം സി സി നടത്തുന്ന മെയ് 5-ന് വൈകുന്നേരം 7 മണിക്ക് ഇന്ത്യൻ സ്കൂൾ ഗ്രൗണ്ട് ഈസാ ടൗണിലുള്ള ബഹ്റൈനിലെ ഇന്ത്യ സ്കൂൾ ഗ്രൗണ്ടിൽ എത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ടവരെ, ബഹ്റൈൻ കെ എം സി സി കഴിഞ്ഞ 45 വർഷമായി സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു. ആ പ്രസ്ഥാനത്തിൻ്റെ വിജയാഘോഷം ഈ വരുന്ന മെയ് 5-ന് അതിൻ്റെ 45-ാം വാർഷിക ആഘോഷം സംഘടിപ്പിച്ചിരിക്കുകയാണ് ബഹ്റൈൻ കെ എം സി സി. പ്രമുഖ വ്യക്തിത്വങ്ങളും സാംസ്കാരിക കേരളത്തിൻ്റെ വൈവിധ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ പങ്കെടുക്കുന്ന ഈയൊരു പരിപാടി ഏറെ ശ്രദ്ധേയമാവും. 10,000-ത്തോളം വരുന്ന ആളുകൾ പങ്കെടുക്കുന്ന ഈയൊരു മഹാസമ്മേളനം ജി സി സി രാജ്യങ്ങളിലെ കെ എം സി സിയുടെ വേറിട്ട ഒന്നായി മാറും എന്ന് ഞാൻ കരുതുകയാണ്. ഈയൊരു പരിപാടിക്ക്, 45-ാം വാർഷികാഘോഷ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. അള്ളാഹു ജീവിപ്പിച്ചത് മാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമലൈക്കും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജസ്നയാണ്. ഞാൻ ഇപ്പൊ നിൽക്കുന്നത് കെ എം സി സിയുടെ ബഹ്റൈന്റെ ആസ്ഥാന മന്ദിരത്തിലാണ്. ഇന്ന് ഞാൻ ഇവിടെ എത്താണ്ടായ കാരണം കെ എം സി സിയുടെ 45-ാം വാർഷികത്തോടനുബന്ധിച്ച് ഇസാ ടൗണിലെ ഇന്ത്യൻ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടത്തുന്ന മ്യൂസിക്കൽ ആൻഡ് കോമഡി നൈറ്റ്സ് 2023 ഈ വരുന്ന വെള്ളിയാഴ്ച 6:30 നടത്തുന്ന വിവരം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി. പരിപാടിയിലേക്ക് കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരും അതോടൊപ്പം തന്നെ വിവിധ കലാരംഗത്തുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളും ഈ പരിപാടിയിൽ അണിനിരക്കുന്നുണ്ട്. അപ്പൊ ഈ പരിപാടിയിലേക്ക് ഞാൻ നിങ്ങളെ ഏവരെയും ക്ഷണിക്കുന്നു. അതോടൊപ്പം അവരുടെ കൂടെ ഞാനും ഉണ്ടായിരിക്കും. ഹായ്, ഞാൻ ഹബീബ് റഹ്മാൻ, ബഹ്റൈൻ കെ എം സി സിയുടെ പ്രസിഡന്റ്. ഈ വരുന്ന മെയ് 5-ാം തീയതി ബഹ്റൈൻ കെ എം സി സിയുടെ 45-ാം വാർഷികം ആഘോഷിക്കുന്ന വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും. ബഹ്റൈൻ ഇന്ത്യൻ സ്കൂൾ ഇസാ ടൗണിൽ വെച്ച് കൃത്യം 6:30 തന്നെ ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും അതോടൊപ്പം അഭിവന്ദനായ എം എ യൂസുഫ് അലി സാഹിബും സയ്യിദ് സാദിഖ് അലി ഷിയാബ് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും അടങ്ങുന്ന നേതാക്കളും മാത്രമല്ല മലയാളികളുടെ അഭിമാന താരങ്ങളായിട്ടുള്ള മനോജ് കെ ജയൻ, ഗാനരംഗത്തെ വിശിഷ്ട വ്യക്തിത്വം കണ്ണൂർ ഷെരീഫ് അടക്കുന്ന ഒരുപാട് കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നു. നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ആ ദിനത്തിലേക്ക് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുക. ഭവ്യദ്വീപിലെ കെ എം സി സി 4 പതിറ്റാണ്ട് കാലം ഒരുപാട് നേതാക്കന്മാർ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് പടുത്തുയർത്തിയ കെ എം സി സി ഇന്ന് ജി സി സിയിലെ തന്നെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങളുമായി വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്ന കെ എം സി സി. കോവിഡ് കാലത്ത് ഒരുപാട് ആളുകൾക്ക് ആശ്വാസമായ, ഒരുപാട് ആളുകൾക്ക് താങ്ങാൻ നിന്ന കെ എം സി സി അൽഹംദുലില്ലാ അതിൻ്റെ 45-ാം വാർഷികമാണ് 5-ാം തീയതി വെള്ളിയാഴ്ച നടക്കുന്നത്. നിങ്ങളെല്ലാവരും ബഹ്റൈനിലെ മുഴുവൻ ആളുകളും പരിപാടിയിൽ വന്നുകൊണ്ട് ഞങ്ങളുമായിട്ട് സഹകരിക്കണമെന്ന് ബഹ്റൈൻ കെ എം സി സിക്ക് വേണ്ടി ഓണർത്തുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.